Dear learners, ഈ വീഡിയോ വഴി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഗ്നോർ പ്രോഗ്രാം എങ്ങനെ നന്നായി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ള കുറച്ച് ഗൈഡ്ലൈൻസ് ഞാൻ ഇവിടെ പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം തന്നെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും നിങ്ങളുടെ പ്രോഗ്രാം കോഡും നിങ്ങളുടെ കോഴ്സ് കോഡാണ്. 10-digit എൻറോൾമെന്റ് നമ്പർ ആണ് ഉള്ളത് നിങ്ങൾക്ക്. അത് പ്രത്യേകം ഓർത്തു വെക്കുക. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആണ്. അതിന് നിങ്ങൾ പോകേണ്ട വെബ്സൈറ്റ് ആണ് www.igno.ac.in. അതിന് ഫോർത്ത് ലിങ്ക് ഓൺ ദ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഹോം പേജിൽ സ്റ്റുഡൻറ് സപ്പോർട്ട് ആണ്. ഈ സ്റ്റുഡൻറ് സപ്പോർട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ രണ്ടാമത്തെ ലിങ്കാണ്, ആദ്യത്തെ ലിങ്കാണ് സ്റ്റുഡൻറ് സോൺ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറും പ്രോഗ്രാം കോഡ് വെച്ച് കൊടുക്കുക വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാൻ പറ്റും. അതിൽ നിങ്ങളുടെ പേര് കാണാം, നിങ്ങളുടെ മെയിൽ വിലാസം കാണാം, പിന്നെ നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഡ്യൂറേഷൻ കാണാം. ഇപ്പോൾ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം വെച്ചാൽ മിനിമം ഡ്യൂറേഷൻ 3 വർഷമാണ്, മാക്സിമം ഡ്യൂറേഷൻ 6 വർഷമാണ്. അതേമാതിരി ഒരു നിങ്ങളൊരു മാസ്റ്റേഴ്സ് ലെവൽ പ്രോഗ്രാം ചേരുകയാണെന്ന് വെച്ചാൽ മിനിമം ഡ്യൂറേഷൻ 2 വർഷമാണ്, മാക്സിമം ഡ്യൂറേഷൻ 4 വർഷമാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വാലിഡിറ്റി എല്ലാം ചെക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് കറക്ഷനോ തിരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ റീജിയണൽ സെൻറ്റർ കൊച്ചിൻ്റെ ഇമെയിൽ ID rccochin@igno.ac.in ഇമെയിൽ ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ ID കാർഡിനെ പറ്റിയാണ്. ID കാർഡ് നിങ്ങളുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡോക്യുമെൻ്റ് ആണ്. എപ്പോഴും നിങ്ങൾ കൈ നിങ്ങൾ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്ന വരെ ആവശ്യമുള്ളൊരു സാധനമാണ് നിങ്ങളുടെ ID കാർഡ്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് സൂക്ഷിച്ച് വെക്കണം. നിങ്ങളുടെ എല്ലാ എക്സാം എഴുതാനും നിങ്ങളുടെ പ്രൊജക്റ്റ് വൈവ് ഉണ്ടെങ്കിൽ വൈവ് അറ്റൻഡ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോലും ID കാർഡ് അത്യാവശ്യം ഒരു ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക. സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കാര്യം പറയുകയെന്ന് വെച്ചാൽ സ്റ്റഡി മെറ്റീരിയൽസ് ഹാർഡ് കോപ്പി ഓപ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ പ്രൊഡക്ഷൻ ഡിവിഷൻ ഇഗ്നോ ഹെഡ് ക്വാർട്ടർ ഡൽഹിയിൽ നിന്നാണ് അയച്ചു തരുന്നത്. അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന അഡ്രസ്സിലാണ് അവർ അയച്ചു തരുന്നത്. സോഫ്റ്റ് കോപ്പി ഓപ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് https://egyankosh.ac.in പോയാൽ നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് കോഡും പ്രോഗ്രാം കോഡും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് പ്രോഗ്രാം ഗൈഡാണ്. നിങ്ങൾ എല്ലാ ഏത് പ്രോഗ്രാം ഓപ്റ്റ് ചെയ്യുന്നത് അതിനൊരു പ്രോഗ്രാം ഗൈഡ് ഉണ്ട്. ഈ പ്രോഗ്രാം ഗൈഡ് നന്നായി വായിക്കുക. ഇതിൽ നിങ്ങൾക്ക് എല്ലാ പ്രോഗ്രാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾ എങ്ങനെ ഈ പ്രോഗ്രാം സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും പ്രോഗ്രാം ഗൈഡിലുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഹാർഡ് കോപ്പി ആയത് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങളത് സോഫ്റ്റ് കോപ്പി ഈ ജ്ഞാൻകോശി പോയി ഡൗൺലോഡ് ചെയ്ത് തീർച്ചയായിട്ടും വായിക്കണം. പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിനെ പറ്റിയാണ്. നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററാണ് നിങ്ങളുടെ ഫസ്റ്റ് സപ്പോർട്ട് സർവീസ് സെൻ്റർ എന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ലിങ്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ പോകേണ്ട സ്ഥലമാണ് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ. അത് തന്നെ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൻ്റെ പേര്, കോഡ്, അതേമാതിരി മെയിൽ വിലാസം, അതേമാതിരി ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് സർവീസ് ആവശ്യമുണ്ടെങ്കിൽ സ്റ്റഡി സെൻ്ററാണ് നിങ്ങൾ ആദ്യം തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടത്. ഓൺലൈൻ ക്ലാസ്സസ് കൗൺസിലിംഗ് സെഷൻസ് ആണ് ഇപ്പോൾ നിലവിൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൗൺസിലിംഗ് സെഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റഡി സെൻറ്ററിനെ കോൺടാക്റ്റ് ചെയ്യണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് BA BCOM അതേമാതിരി എല്ലാ BDP പ്രോഗ്രാംസിൽ ചേഞ്ച് ഓഫ് കോഴ്സും ഇലക്ടീവ്സും ഇപ്പോൾ നിലവിൽ പോസിബിൾ അല്ല. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പറയാനുള്ളത് നിങ്ങളുടെ അസൈൻമെൻറ്റിനെ പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അസൈൻമെൻറ്റ് വളരെയധികം ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് നമ്മുടെ ഇവാലുവേഷൻ സ്ട്രാറ്റജി ഇഗ്നോറ് നോക്കുകയെന്ന് വെച്ചാൽ 25-30% വെയിറ്റേജ് നിങ്ങൾക്ക് മാർക്കിൽ കിട്ടുന്നത് അസൈൻമെൻറ്റ് വഴിയാണ്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ രീതിയിൽ ഡൗൺലോഡ് ചെയ്യണം. നിങ്ങൾ www.igno.ac.in വെബ്സൈറ്റിൽ പോയിട്ട് സ്റ്റുഡൻറ്റ് സപ്പോർട്ട് ഫോർത്ത് ലിങ്ക് സ്റ്റുഡൻറ്റ് സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് സോൺ കിട്ടും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലിങ്ക്. ആ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് കാണും. അതുവഴി നിങ്ങൾ ലേറ്റസ്റ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് എഴുതിയിട്ട് നിങ്ങൾ ഹാർഡ് കോപ്പി ആയിട്ട് സബ്മിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് സ്റ്റഡി സെൻറ്ററിൽ മാത്രമേ സബ്മിറ്റ് ചെയ്യാവൂ.
സോഫ്റ്റ് കോപ്പി ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾ റീജിയണൽ സെന്റർ കൊച്ചിന്റെ വെബ്സൈറ്റ് ഉണ്ട്, https://rccochin.igno.ac.in. അതിൽ ലിങ്ക് ഉണ്ടാവും, അതിൽ മാത്രമേ നിങ്ങൾ അസൈൻമെന്റിന്റെ സോഫ്റ്റ് കോപ്പി സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾ എക്സാമിനെ പറ്റി പറയാന്ന് വെച്ചാൽ, എക്സാമിനേഷൻസിന് അപ്ലൈ ചെയ്യുന്നതും ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി മാത്രമേ എക്സാം, നിങ്ങൾക്ക് ഏതൊക്കെ പരീക്ഷ എഴുതാൻ താല്പര്യമുണ്ടോ ആ കോഴ്സ് കോഡ്സ് വെച്ച് പ്രാക്ടിക്കൽ ആയാലും തിയറി പേപ്പേഴ്സിനായാലും ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ പറ്റും. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഈ പറഞ്ഞ സ്റ്റുഡൻറ്റ് സോണിൽ പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. പിന്നെ ഇപ്പം നിങ്ങൾ അടച്ചിരിക്കുന്ന ഫീസ് ഫസ്റ്റ് ഇയറിനും ഫസ്റ്റ് സെമ്മിൻ്റെ ഫീസാണ്. അപ്പം നിങ്ങൾ സെക്കൻഡ് സെമ്മിനും സെക്കൻഡ് ഇയറിൻ്റെ ഫീസ് അടയ്ക്കുന്നതിനാണ് പറയുന്നത് റീ രജിസ്ട്രേഷൻ. അപ്പം റീ രജിസ്ട്രേഷൻ്റെ ലിങ്ക് ഒരു സെപ്പറേറ്റ് ലിങ്കാണുള്ളത്, അത് അഡ്മിഷൻ ലിങ്കായിട്ട് കൺഫ്യൂസ് ചെയ്യാനേ പാടില്ല. ദാറ്റ് ഈസ് എ സെപ്പറേറ്റ് ലിങ്ക്, അത് ഇഗ്നോര വെബ്സൈറ്റിൽ ഹോം പേജിൽ തന്നെ കാണും. അപ്പം ആ ലിങ്ക് വഴി നിങ്ങൾ റീ രജിസ്റ്റർ ചെയ്യണം. റീ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാം സെമിസ്റ്ററിനും രണ്ടാം ഇയർ വർഷത്തിൻ്റെ ഫീസ് അടച്ചിട്ട് വേണം റീ രജിസ്റ്റർ ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ ഫൈനൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡും നിങ്ങളുടെ രജിസ്റ്റേർഡ് അഡ്രസ്സിലാണ് ഡയറക്റ്റ്ലി സ്റ്റുഡൻറ്റ് ഇവാലുവേഷൻ ഡിവിഷൻ വഴി അയച്ചു തരുന്നതായിരിക്കും. അപ്പം ഇത് ഡയറക്റ്റായിട്ട് അയച്ചു തരുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. അത് റീജിയണൽ സെൻറ്ററിൽ നിന്നല്ല അയച്ചു തരുന്നത്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു എനിക്ക് നിങ്ങളോട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഞങ്ങളുടെ എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ ഈ രണ്ട് വെബ്സൈറ്റ് തീർച്ചയായിട്ടും റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഒന്ന് നമ്മുടെ ഇഗ്നോര വെബ്സൈറ്റ്, മെയിൻ വെബ്സൈറ്റ് www.igno.ac.in. രണ്ടാമത്തത് നമ്മുടെ റീജിയണൽ സെൻറ്റർ കൊച്ചിൻ വെബ്സൈറ്റ് ഉണ്ട്, https://rccochin.igno.ac.in. ഈ രണ്ട് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എല്ലാ റീജിയണൽ സെൻറ്ററിൻ്റെ ആക്ടിവിറ്റീസും ഇഗ്നോ സംബന്ധമായ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഇതിൽ ലഭ്യമാവും. അത് കൂടാണ്ട് ഞങ്ങളൊരു ഇൻഡക്ഷൻ ഗൈഡ്ലൈൻസും ഒരു ഇൻഡക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റീജിയണൽ സെൻറ്റർ കൊച്ചിൻ വെബ്സൈറ്റിൽ. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻഡക്ഷൻ ഗൈഡ്ലൈൻസും ഇൻഡക്ഷൻ വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഈ വെബ്സൈറ്റിൽ പോയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു കണ്ടു നോക്കുക. എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ വീഡിയോ വഴി നിങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത്. ഞാൻ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങളെല്ലാവരും നന്നായി ഇഗ്നോർ പ്രോഗ്രാം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.